അഭിലാഷ്, ഇപ്പം അഭിലാഷ് നിൽക്കുന്ന ഭാഗത്ത് അവിടെ ഇത് ഉറപ്പിക്കാൻ ഉള്ള റോഡില്ല, മണ്ണ് മാത്രമാണ്, ചെളി നിറഞ്ഞ മണ്ണാണ്. നമുക്കിപ്പോ ഇവിടെ നേരെ കാണാം, ഏറ്റവും അവസാന ഘട്ടത്തിലാണ്, ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇത് ഉറപ്പിക്കുന്ന ജോലിയിലേക്ക്. നമുക്ക് ഈ മറുകരയിൽ പൂർണ്ണമായും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മറുകരയിൽ പൂർണ്ണമായും, ഞാനിപ്പോൾ നിൽക്കുന്നത് മറുകരയിലാണ്, അവിടേക്ക് പൂർണ്ണമായും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഇതിവിടെ ഉറപ്പിക്കുന്ന ഘട്ടമാണ് ഇനി ബാക്കിയുള്ളത്. സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലുള്ള വലിയ യത്നം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞില്ല. ഇത് ഗതാഗത യോഗ്യമാകണമെങ്കിൽ ഇനിയും കുറച്ച് ഒരല്പ പണി കൂടിയുണ്ട്. എന്തായാലും രണ്ടാമത്തെ റീച്ച് കൂടി, അല്ലെങ്കിൽ രണ്ടാമത്തെ ഘട്ടം റെയിൽ കൂടി ഈ രണ്ടാമത്തെ കരയിലേക്ക്, ഈ ഘട്ടത്തിലേക്ക് എത്തേണ്ടതുണ്ട്. എന്തായാലും വളരെ ഊർജിതമായ വിധത്തിൽ പുരോഗമിക്കുകയാണ് ബെയിലിപ്പാലത്തിൻ്റെ പണി. ഞാനിപ്പോൾ നിൽക്കുന്നത് മറുകരയിലാണ്. അപ്പുറത്തെ കരയിൽ നിന്നുള്ള വർക്കാണ് നമ്മൾ ആദ്യത്തെ ഘട്ടങ്ങളിൽ, ആദ്യത്തെ മണിക്കൂറുകൾ കണ്ടതെങ്കിൽ ഇപ്പോൾ മറുകരയിൽ പൂർണ്ണമായും ബെയിലിപ്പാലം ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. ബെയിലിപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുകയാണ്. അതോടുകൂടി മുണ്ടക്കയിലേക്കുള്ള ഗതാഗതം പൂർണ്ണ സാധ്യമാകും. എന്ന് മാത്രമല്ല, ഈ ബെയിലിപ്പാലം ഈ മിഷൻ കഴിഞ്ഞാലും ഇവിടെ തുടരും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ കണ്ണാടിപ്പുഴയെയും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലൂടെ മുണ്ടക്കയ്യെയും ബന്ധിപ്പിച്ചിരുന്ന ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം സമ്പൂർണ്ണമായും ഒഴുകിപ്പോയി, വാഷ്ഡ് ഔട്ടായി. അങ്ങനെ ആ പാലം ഒഴുകിപ്പോയ പാലം ഇനി പുനഃസ്ഥാപിക്കുന്നത് വരെ ഈ ബെയിലിപ്പാലം, അതായത് സൈന്യം നിർമ്മിച്ച ഈ പാലം, ഈ മനുഷ്യരെ, അതായത് മുണ്ടക്കൈ, അട്ടമല, മുണ്ടക്കൈ, പുഞ്ചിരിമുട്ടം തുടങ്ങിയ സ്ഥലങ്ങളെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നത് ഈ പാലമായിരുന്നു. അപ്പോൾ ഈ ബെയിലിപ്പാലം, പുതിയൊരു പാലം ഉണ്ടാവുന്നത് വരെ അവിടെ തുടരുകയും ചെയ്യും എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ തകർന്നു പോയ ഒരു നാടിനെ പുനർനിർമ്മിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് മനുഷ്യർ മണ്ണിനടിയിൽ അവരുടെ ജീവൻ ഹോമിച്ചു, പക്ഷേ അങ്ങനെ തോറ്റുപോകാൻ കഴിയില്ലല്ലോ. തകർന്നു പോയ ഈ നാട് എന്നുള്ളത് വസ്തുതയാണ്. ഈ തകർന്നു പോയ ഈ നാടിനെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ആ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗം കൂടിയാണിത്. ഇപ്പോൾ റെയിലുകളുടെ ഇപ്പുറത്തെ കരയിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ഈ പ്രവർത്തനം സുഗമമാക്കാൻ മാറി നിൽക്കേണ്ടതും ഉണ്ട്. എന്തായാലും വളരെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തുന്നു. നമ്മുടെ നാടിനെ റീബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ആ റീബിൽഡിങ്ങിൻ്റെയും കൂടി ഭാഗമാണ് പുതിയൊരു പാലം ഉണ്ടാവുന്നത് വരെ സൈന്യം നിർമ്മിച്ചിട്ടുള്ള ഈ ബെയിലിപ്പാലം ഇവിടെ ഇങ്ങനെ തന്നെ തുടരും. രണ്ട് കരകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മുണ്ടക്കയ്യെയും പുഞ്ചിരിമുട്ടത്തെയും അട്ടമലയെയും ഒക്കെ ലോകത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പാലം തുടരുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്ന കാര്യം. ആര്യ, 190 അടിയാണ് ഈ ചൂരൽ മലയിൽ ഇപ്പോൾ നിർമ്മിക്കുന്ന ഈ ബെയിലിപ്പാലത്തിന്റെ നീളം. ഏകദേശം 24 ടൺ ഭാരം വഹിക്കാൻ ഈ പാലത്തിന് കഴിയും. നീളം കൂടിയതായതുകൊണ്ട് പുഴയ്ക്ക് മധ്യത്തിൽ ഒരു തൂൺ സ്ഥാപിച്ച് നമുക്കത് ദൃശ്യങ്ങളിൽ, നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു. ആ തൂണൊക്കെ കാണാൻ കഴിയുമായിരുന്നു. തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം, അവരാണ് എല്ലാ പ്രതിസന്ധിയെയും അതിജീവിച്ചുകൊണ്ട്. ഇന്നലെ ജില്ലയിൽ ഈ പ്രദേശത്ത് ഓറഞ്ച് അലേർട്ട് ആയിരുന്നു, കനത്ത മഴയുണ്ടായിരുന്നു, കുത്തി ഒഴുകുന്ന പുഴയായിരുന്നു. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ ദാ നമ്മുടെ സൈന്യം, നമ്മുടെ ആർമി ഇപ്പോൾ ആ ബെയിലിപ്പാലം നിർമ്മിച്ചിരിക്കപ്പെട്ട ഒരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു എന്ന് പറയാം. നമുക്ക് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ വലിയ ഭാരവാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുക എന്നുള്ളതാണ്. ഭാരവാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുന്നതോടുകൂടി ഭക്ഷണ വിതരണം അങ്ങോട്ടേക്കുള്ള മറ്റ് ജനങ്ങൾക്ക്, തുടർന്നും അവിടെ ജീവിക്കണമല്ലോ, അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി സാധനങ്ങൾ അവിടേക്ക് എത്തിക്കൽ എളുപ്പമാകും. ഭാരവാഹനങ്ങൾ ഉച്ചയോടുകൂടി എന്തായാലും ഭാരവാഹനങ്ങൾ ഈ പാലത്തിലൂടെ കടത്തിവിടാൻ കഴിയും എന്ന ഒരു സാഹചര്യമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ പുഴ മുറിച്ചു കടന്ന് യന്ത്രങ്ങൾ, മണ്ണുമാന്തി യന്ത്രങ്ങൾ പുഴ മുറിച്ചു കടന്ന് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ യന്ത്ര സഹായത്തോടുകൂടിയാണ്, യന്ത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ കൂടുതലായും. ഇന്നലെ പൂർണ്ണം, ഞാൻ അവിടെ ചെല്ലുമ്പോൾ മാനുവലായിട്ടായിരുന്നു. മനുഷ്യർ വലിയ വടങ്ങൾ കെട്ടി, കോൺക്രീറ്റ് പാളികൾ അതിൽ കെട്ടി ഉയർത്താൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് ഇന്നലെ കണ്ടിരുന്നത്. എങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ പ്രതിനിധികൾ, ഗോകുലടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. ഇന്ന് രക്ഷാപ്രവർത്തനം കുറെ കൂടി കോർഡിനേറ്റഡ് ആണ്, യന്ത്ര സഹായത്തോടു കൂടിയുള്ളതാണ്. ഈ പാലം കൂടി പണിതീർത്തു കഴിഞ്ഞാൽ, പാലം പണി അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാമല്ലോ. ഈ പാലം കൂടി പണിതീരുന്നതോടെ കൂടുതൽ കൂടുതൽ യന്ത്ര സാമഗ്രികൾ അവിടേക്ക് എത്തും, കൂടുതൽ രക്ഷാകരങ്ങൾ അവിടേക്ക് എത്തും. ഇതിനോടകം തന്നെ മികച്ച ഒരു നടപ്പാലമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വളരെ അനായാസം റെസ്ക്യൂവേഴ്സിന് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സന്നദ്ധ സേവകർക്കും അതുപോലെ തന്നെ ഭക്ഷണവുമായി കൊണ്ടുവരുന്നവർക്കും ഒക്കെ വളരെ പെട്ടെന്ന് പുഴ കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വളരെ കാര്യമായി പുരോഗമിക്കുന്നു എന്ന ഒരു കാര്യം കൂടി ഇവിടെ ഈ സമയത്ത് പറയാൻ കഴിയും. മഴ ഇപ്പോൾ അല്ലെങ്കിൽ 2 മണിക്കൂർ, എന്തായാലും ഉച്ചയോടുകൂടി ബെയിലിപ്പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയും. ശരി, അഭിലാഷ് മോഹനാണ് അവിടെ നിന്നുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും നമ്മളിലേക്ക് തത്സമയം എത്തിച്ചു.